കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് ബൈബിൾ ക്ലാസ് ദൈവസഭയ്ക്ക് അത്യന്താവശ്യമായ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെള്ളിയും ശനിയും ദൈവ മക്കൾ സഭയായി ഒരുമിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അവൻ്റെ കൃപയെ പരിപാലിച്ചവൻ്റെ ദൈവോർത്ത കർത്താവിനെ സ്തുതിക്കാം. കടന്നു വന്നവരുണ്ട്, ജോലിയുടെ അസുഖ യോഗത്തിൽ കടന്നു വന്നവരെയും വരാത്തവരെയെല്ലാം ഒരുപോലെ അനുഗ്രഹിച്ച് ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ അറിയുന്ന കർത്താവ് നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചന പഠനം നമുക്ക് മുന്നോട്ട്. വളരെ ക്രിസ്തീയൻ്റെ ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി വേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നടത്തുവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. വചനത്തിൽ പരിശുദ്ധാത്മാവിനെ പഠിക്കുക, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. സ്പിരിച്വൽ പേഴ്സണെ സംബന്ധിച്ച് മാത്രമല്ല കുടുംബത്തെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ തുടങ്ങുന്നത്. ഇന്നും നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഡീപ്പായിട്ടുള്ളതും വളരെ പ്രാർത്ഥന ആവശ്യമുള്ളതും വളരെ സമർപ്പണത്തോടും ആഗ്രഹത്തോടും തീരുമാനത്തോടും കൂടി ഇരുന്നാൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ഈ ക്ലാസ്സിൽ ചെയ്യും. ഇല്ലായെങ്കിൽ നാം വെറുതെ പഠിച്ചു, അത് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിൽക്കുമോ നിൽക്കത്തില്ലയോ അതൊക്കെ നമ്മുടെ തീരുമാനമനുസരിച്ചിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കർത്താവിൻ്റെ ആത്മാവിനെ അനുഭവിച്ച് എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ദൈവം നമ്മെ മുന്നോട്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ കൂടെ തന്നിരിക്കുന്ന സഹായപ്രദനാണ്, സഹായിക്കുവാൻ ഒരു സഹായിയാണ് പരിശുദ്ധയാണ്. നമ്മുടെ അടിമയോ നമ്മുടെ വേലക്കാരനോ അല്ല, നമ്മെ വഴി കാട്ടുന്ന ഒരു സഹായി. നേർ വഴിയിലേക്ക് തെറ്റിപ്പോകുമ്പോൾ കാര്യങ്ങളെ വചനത്തിൻ്റെ ആഴങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും ആഴവും എല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്ന നല്ല ഒരു ആത്മ സ്നേഹിതനാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു സ്നേഹിതനെ വിട്ടുകളയാൻ ആരെങ്കിലും താല്പര്യപ്പെടുമോ? ലോകത്ത് നമുക്ക് ഏറ്റവും നല്ലത് ചെയ്തു തരുവാൻ തയ്യാറായ ഒരാൾ, നമ്മുടെ കൂടെ നടക്കുവാൻ നമ്മുടെ കരം പിടിക്കാൻ തയ്യാറായ ഒരാൾ വരുമ്പോൾ ബുദ്ധിയുള്ള വിവേചനമുള്ള ആരെങ്കിലും ആളിനെ താൽപ്പര്യിച്ചു കളയും. നമ്മളെ ബുദ്ധിയുള്ളവരായിരിക്കണം. കർത്താവ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും വേണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ബുദ്ധിയുള്ളവരായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കും. ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ ആത്മനിറവോടും താല്പര്യത്തോടും ആഗ്രഹത്തോടും പഠിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും. ആരെങ്കിലും വാതിൽ തുറന്നാൽ, കർത്താവ് പറയുന്നു, തൃപ്തമാ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, ആരെങ്കിലും വാതിൽ തുറന്നാൽ അകത്ത് കയറി അവനോട് ശബ്ദം കേട്ട്, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ അകത്ത് വന്ന് ആ താഴെ. അപ്പോ പരിശുദ്ധാത്മാവിനെ ആഴമായി അറിയാൻ, അവന്റെ അനുഗ്രഹത്തിന് പങ്കാളികളാകുവാൻ അത്ഭുതകരമായ ഈ അനുഭവം, ഏതനുഭവം? പരിശുദ്ധാത്മാ സ്നാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? ആഴമായി അറിയണം പരിശുദ്ധാത്മാവിനെ. അവന്റെ അനുഗ്രഹങ്ങൾക്ക്, അവൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുവാൻ, പങ്കാളിയാകുവാൻ പരിശുദ്ധാത്മ സ്നാനം വളരെ വളരെ ആവശ്യമാണ്. ഇതിനകത്ത് ഏത് ഘടകങ്ങളൊക്കെയാണ് ചേരുന്നതെന്ന് ചോദിക്കാൻ, നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ, ഭൗതിക ഇന്ദ്രിയങ്ങളല്ല, ആത്മീയ കണ്ണുണ്ട്, ആത്മീയമായ ചെവിയുണ്ട്, ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഭൗതികമായി ഉള്ളതുപോലെ ഉണ്ട് നമുക്ക് ആത്മാവിന്. അപ്പോൾ ആത്മീയ കണ്ണ്, ആത്മീയ ആമൻ ചെവികൾ തുറക്കുവാൻ, ആമൻ ഉണരുവാൻ നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നടക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? നാം കൊതിക്കണം പരിശുദ്ധാത്മാവിൽ നടക്കാൻ. ആത്മാവിൽ നടക്കാൻ കൊതിയുള്ളവരായി നാം ഓരോ ദിവസവും ജീവിക്കണം. അവൻ്റെ കൂടെ നടക്കണം. വലിയൊരു അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുന്നത്. സ്തോത്രം. ഈ അനുഭവം നമുക്ക് ആഴമായി അവനെ അറിയുവാൻ, ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണരുവാൻ, ആത്മാവിൽ നടക്കുവാൻ പരിശുദ്ധാത്മ സ്നാനം വളരെ 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 ആവശ്യമാണ്. അപ്പൊ ആർക്കെങ്കിലും പരിശുദ്ധാത്മ സ്നാനം അവർ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് അവർക്ക് ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുമെന്ന് ദൈവാത്മാവിൽ നിങ്ങളോട് ഉപദേശിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കീഴ്പ്പെട്ട്, ഇതിനെ അനുസരിച്ച് ഈ വചനത്തിൽ നിങ്ങൾ വേരൂന്നി
ക്രിസ്തുവിന്റെ പ്രായമായ പക്വത പ്രാപിക്കാൻ വളർച്ചയിലേക്ക് കടന്നു പോകണമെന്ന് കർത്താവിൽ വളരെയധികം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വളരെ താല്പര്യത്തോടെ നിങ്ങളെ ഇത് പഠിപ്പിക്കുവാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നാം ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ കുറിച്ച് ബ്രീഫായി ഒന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുക. ഏതൊക്കെ വിഷയമാണ് പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് നാം പഠിക്കാൻ പോകുന്നത്? ആവേശകരമായ ഒരനുഭവമാണിത്, വളരെ ആവേശം നൽകുന്ന അനുഭവമായി, വളരെ താല്പര്യം ഉളവാക്കുന്ന അനുഭവം. ആത്മീയന്, മറ്റുള്ളവർക്കത് വിഷയമല്ല. ഏത് വിഷയം വന്നാലും ആത്മീയൻ മാത്രമേ അതിനൊരു താല്പര്യം കാണിക്കത്തുള്ളൂ, ആത്മീയ വിഷയത്തിന്. അല്ലാത്തവർക്ക് താല്പര്യമേ ഇല്ല, അവർക്ക് ലോകപരമായ മറ്റു കാര്യങ്ങളിൽ ചിന്തയിൽ നടക്കുന്നവരായിരുന്നു. അപ്പൊ ആവേശകരമായ വിഷയം പഠിക്കുന്നതിന് നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന യാമേൻ സ്തോത്രം ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നാം ചിന്തിക്കണം ഒരു ഉപദേശം, ഡോക്ട്രിൻ. നിങ്ങളോട് പറയാണ് ഉപദേശം, ഉപദേശത്തിൽ നാം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. ഒരു ഉപദേശം ആർക്കെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ, ഒന്നുകൂടെ, ഒരു ഉപദേശം ആർക്കെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ ദൈവവചനപ്രകാരം. ക്രിസ്തീയ സഭകൾ അനേകമുണ്ട്, വിഭാഗങ്ങളുണ്ട്, പല ആമേൻ ദർശനങ്ങളും കാഴ്ചപ്പാടിലും ഓരോരുത്തരുടേതായ രീതിയിൽ ഓരോ ലീഡർഷിപ്പിനും ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവത്തിൽ ദൈവസഭയെ നയിക്കാൻ അവർ താല്പര്യപ്പെട്ട് നടക്കുമ്പോൾ വളരെ വ്യക്തമായി അതിനൊരു പൊതു മാനദണ്ഡം ആമേൻ വെച്ചിട്ടുണ്ട്. ഒരു ഉപദേശം സ്ഥാപിക്കണം എങ്ങനെയായിരിക്കണം? ഒന്നാ, നമ്പർ വൺ, ഒരു ഉപദേശം, ഒരു ഡോക്ട്രിൻ സ്ഥാപിക്കണമെങ്കിൽ അത് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സ്വീകാര്യത അതിന് വേണമെങ്കിൽ, നമ്പർ വൺ, പഴയ നിയമത്തിൽ അതിന് തെളിവുണ്ടായിരിക്കണം. രണ്ട്, ശ്രദ്ധിക്കുക, ഏത് വിഷയത്തെ നിങ്ങൾ വിശകലനം ചെയ്താലും ആത്മീയൻ ദൈവവചനത്തിൽ നിങ്ങൾ പഠിക്കുവാൻ താമിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപദേശമായി ഒരു വിഷയം എടുക്കണമെങ്കിൽ പഴയ നിയമത്തിൽ കൃത്യമായി അത് എഴുതപ്പെട്ടിരിക്കണം. രണ്ട്, പുതിയ നിയമത്തിൽ അത് എഴുതിയിരിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന് ഇണയില്ലാതിരിക്കുക. ഏത് വചനത്തിനും അതിന് ഇണയുണ്ടാകും. ഇണയില്ലാതെ അല്ലല്ലോ ദൈവവചനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇണയുണ്ട്, അത് തന്നെ വലിയൊരു കാര്യമല്ലേ? സ്തോത്രം. അപ്പോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിരിക്കണം, ഒന്ന്. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു, വളരെ ശ്രദ്ധിക്കണം. ഉപദേശ വിഷയങ്ങൾ നിങ്ങൾ ആരുടെ ഉപദേശം ശ്രദ്ധിച്ചാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഉപദേശം സത്യമാണെന്ന് മനസ്സിലാക്കാം. കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. ഒന്ന്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിവുണ്ടായിരിക്കണം വചനത്തിൽ നിന്ന്. രണ്ട്, കർത്താവ് അത് കൽപ്പിച്ചതായിരിക്കണം. മൂന്ന്, അവൻ ഉപദേശിച്ച് തന്റെ ജനത്തിന് കൊടുത്തത്, ആർക്ക് ആദ്യം കൊടുത്തത്? തന്റെ ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. അവൻ കൈമാറ്റം ചെയ്തത്, അവൻ കൽപ്പിച്ചത് മുഴുവൻ കൈമാറ്റം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർ ഇതനുസരിച്ചതാണെന്ന് നോക്കണം, മനസ്സിലാക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിരിക്കണം. രണ്ട്, സ്തോത്രം, കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. മൂന്ന്, അപ്പോസ്തോലന്മാർ ഈ കൽപ്പനയെ അനുസരിച്ചതായിരിക്കണം. അതൊന്നുകൂടെ പറയുമ്പോൾ, ഒന്നുകൂടെ അതിലേക്ക് ആഴത്തിൽ കടക്കുമ്പോൾ പറയണം, ഇത് ആദിമസഭ അംഗീകരിച്ചതും പ്രാവർത്തികമാക്കിയതും നടപ്പിൽ വരുത്തിയതുമായിരിക്കും. ആദിമസഭയെക്കുറിച്ച് നമുക്ക്, അതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് സമയമില്ല. അത് പറയാം, ആദിമസഭയെ എങ്ങനെ ഉണ്ടായത്, ഈ കാണുന്ന ഒന്നുമല്ല സഭയുടെ രൂപം. സഭയുടെ രൂപം വ്യത്യസ്തമാണ്, ആഗോള സഭയാണ് സഭ. ആമേൻ. നാം അതിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആഗോളമായി കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ആമേൻ ആചരിച്ച് ആമേൻ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ജനമാണ് അവൻ്റെ വിശുദ്ധന്മാർ. അവരെ ചേർക്കാൻ ആ കർത്താവ് വരും. അതെവിടെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങൾ. പ്രത്യേകമായി ചില പ്രദേശങ്ങളിൽ നമ്മൾ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡിനോമിനേഷനുകളിൽ വലിയ പ്രാധാന്യമില്ല. എന്നാൽ പല സഭാവുകളും ഞാൻ ഇന്ന സഭയിലെ ആള് എന്ന് പറയുന്നതിൽ ആവേശമുള്ളത്, ഞാൻ ഇന്ന പാരമ്പര്യമുള്ളതിലാണ് എന്നാണ് ആവേശമുള്ളത്. പക്ഷേ അതൊന്നുമല്ല സഭ, ദൈവവചനം പഠിച്ചത് പറയുന്നു. ദൈവവചന സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ഉപദേശത്തിന്റെ കാര്യം. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അങ്ങനെ നാം പഠിക്കുമ്പോൾ, പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഒന്ന്, നമ്പർ വൺ, പുതിയ നിയമത്തിലുണ്ടെന്ന് പരിശോധിക്കും. നല്ലൊരു ഉപദേശമായത് ഒരാളിന് പറയാൻ പറ്റില്ല, എനിക്ക് പറയാനൊക്കത്തുള്ളൂ, നിങ്ങൾക്ക് നാളെ വേറെ ആളോട് പറയാനൊക്കത്തുള്ളൂ. അപ്പോ ആദ്യം പഠിക്കുന്നത് പഴയ നിയമത്തിൽ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ഒന്നാമത് പഠിക്കുന്ന വിഷയമാണ്. രണ്ടാമത് നാം പഠിക്കുന്നത് പുതിയ നിയമത്തിൽ ഇതിന്റെ അനുഭവവും അതിന്റെ നിവർത്തീകരണം നടന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവം, അതിന്റെ നിവർത്തീകരണം പുതിയ നിയമത്തിൽ നടന്നു, ഉപദേശം സ്ഥാപിക്കപ്പെടുക. ആമേൻ. മൂന്ന്, നിവർത്തി നടക്കുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം, അറിയണം.
ഈ ഉപദേശം ഈ പരിശുദ്ധാത്മ സ്നാനം എവിടെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് പ്രദർശനമായി വന്നിട്ടുണ്ടോ? സ്തോത്രം. അതിന്റെ പ്രദർശനമാണ് പരിശുദ്ധാത്മ സ്നാനം നമുക്ക് കിട്ടി എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവിന്റെ പ്രദർശനം ഏതാണെന്നറിയാമോ? പറഞ്ഞേ, അന്യഭാഷയിൽ സംസാരിക്കുക. ഒന്നാമത്തെ തെളിവ് അത്. അനേക തെളിവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രഥമവും പ്രധാനവുമായ തെളിവ് എന്നത് ചോദിച്ചാൽ ദൈവത്തിനോട് സംസാരിക്കുന്ന ഭാഷയായ ആമൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒന്നാമത്തെ പ്രഥമ പ്രധാനമായ അടയാളമായി കാണുന്നത്. അന്യഭാഷകൾ സംസാരിക്കുന്നത് എങ്ങനെ, ഈ അനുഭവം എവിടുന്ന് വന്നു, എന്താണ് അതിന്റെ ആഴമായ കാര്യങ്ങൾ, എന്ത് അതിനെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കും കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് അത് വിവരിച്ചു തരുവാൻ, ആ സംശയം മാറ്റുവാൻ ആവതും ശ്രമിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു. സ്തോത്രം. അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നാം പഠിക്കുന്നു. മൂന്ന്, നാല്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ഇത് പ്രാപിക്കുന്നത് ഒരു ചോദ്യം ഉയരൂല്ലേ? അപ്പൊ അതിന് ഉത്തരം നൽകിയേ പറ്റുന്നുള്ളൂ വചനത്തിനകത്ത്. ഏത് ചോദ്യത്തിനും ദൈവവചനത്തിനാണ് അടിസ്ഥാനം. പ്ലീസ്, ഏത് ചോദ്യത്തിനും ഉത്തരം നമ്മൾ കൃത്യമായി കൊടുക്കണം. കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കിട്ടത്തില്ല ഏത് വിഷയത്തിലും. അതുകൊണ്ടാണ് പ്രത്യേകമായി പഠിപ്പിക്കുന്നത്, വേറെ ആർക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, ഒരാളിന് പോലും ഈ ദിവസം വരെ ആധികാരികമായി ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരനുഭവമാണ് പെന്തക്കോസ്തിന്റെ അനുഭവം. ഇന്ന് വരെ ലോകത്തിൽ ഒരു മനുഷ്യനും മാനുഷിക ബുദ്ധിയിൽ കൃത്യമായി ദൈവവചനത്തിൽ, നമുക്ക് പറയാം മുട്ടാത്തർക്കം മുടന്തൻ ന്യായം, നമ്മുടെ മനോവികാരത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കണ്ടെത്തി നമുക്ക് പറയാം. പക്ഷെ ദൈവവചനത്തെ ബേസ് ചെയ്ത് വളരെ വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭാഗ്യശാലികളാണ് ഈ അനുഭവത്തിൽ നടക്കുന്നത്. നാം ഭാഗ്യശാലികളാണ് ഈ അനുഭവത്തിൽ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. നാം നിൽക്കുന്ന ആമേൻ വിഭാഗത്തെ ഉയർത്തിക്കാട്ടുകയല്ല, മതിയായ തെളിവോടുകൂടി ആര് വന്നാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വചനത്തിന്റെ പഠനം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ തികവുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വചനം നാം പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ചിലപ്പോൾ മുടന്തനായോ അല്ലെങ്കിൽ മറ്റു കാര്യകാരണ സഹിതമൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമില്ല. അതുകൊണ്ട് വളരെ ആവേശത്തോടും അഭിമാനത്തോടും നമുക്ക് പറയാവുന്ന ഒരു കാര്യം, പെന്തക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളിലൂടെയും പൂർണതയാണ് ആമേ പെന്തക്കോസിന്റെ ഉപദേശം. അതിനെ മാറ്റിമറിക്കുവാൻ ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. നാളെ ആരെങ്കിലും വന്നാൽ തന്നെ അതിന്റെ ഉടയവൻ കർത്താവായിരിക്കുന്നത് കൊണ്ട്, അനുഭവത്തിന്റെ ഉടയവൻ കർത്താവായിരിക്കുന്നുണ്ട്, ആർക്കും അതിനെ മാറ്റിമറിക്കാൻ സാധിക്കും. ദൈവമക്കളെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നു, അന്യഭാഷകൾ സംസാരിക്കുക, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത് എങ്ങനെ എന്ന് നാം പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്തത്, പരിശുദ്ധാത്മ സ്നാനം നാം പ്രാപിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ നാം പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇതൊരാഴമായ വിഷയമാണ്, വളരെ ഇൻട്രസ്റ്റായിട്ടുള്ള വിഷയമാണ്. വളരെ താല്പര്യത്തോടെ പഠിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അത് അനുഭവേദ്യമാക്കാൻ പറ്റുകയുള്ളൂ. വളരെ താല്പര്യത്തിൽ ആമേൻ മാത്രമേ നിങ്ങൾക്കത് ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയത്തുള്ളതുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. സ്തോത്രം. അടുത്തത്, സ്തോത്രം, പരിശുദ്ധാത്മാ സ്നാനം ആർക്കൊക്കെ ലഭിക്കും? വ്യവസ്ഥയുണ്ട്, പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുമ്പോൾ തന്നെ ആർക്ക് ലഭിക്കുമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ, നാം പഠിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഏഴാമത്തെ കാര്യം നാം പഠിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പുരോഗമന അനുഭവങ്ങൾ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഡേ ബൈ ഡേ നാം എങ്ങനെ ഈ പരിശുദ്ധാത്മ സ്നാനം കിട്ടിയവർ മുന്നേറണം ക്രിസ്തുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ അവൻ നമ്മെ എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഉള്ള ജീവിതത്തിൽ ഈ സ്നാന അനുഭവം കിട്ടിയവർ എങ്ങനെ പരിശുദ്ധാത്മാവിൽ ആമേൻ മുന്നേറണം, പുരോഗമനപരമായ അനുഭവത്തിലേക്ക് നാം എങ്ങനെ കടന്നു പോകണമെന്ന് നാം പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, നമ്പർ വൺ, പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് കൃത്യമായി പഠിക്കുക. രണ്ട്, പുതിയ നിയമത്തിൽ ഇതിന്റെ അനുഭവം നിവൃത്തിയും ഉണ്ടെന്ന് പഠിക്കുക. മൂന്ന്, അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായും പഠിക്കുക. ആമേൻ സ്തോത്രം. നാല്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. ആമേൻ സ്തോത്രം. അഞ്ച്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പഠിക്കണം.
ആമേൻ. ആറ് പരിശുദ്ധാത്മ സ്നാനം ആർക്ക് ലഭിക്കും? ഏഴ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പുരോഗമന അനുഭവങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളമാകുന്ന അന്യഭാഷയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരു ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ മുന്നേറ്റത്തിന്റെ അനുഭവമാകയാൽ പ്രാർത്ഥനയോടും കണ്ണുനീരോടും സമർപ്പണത്തോടും വചനം പഠിക്കാൻ ഇരുന്ന് കൊടുത്ത് ആ വ്യവസ്ഥകൾ എന്തെന്നും എങ്ങനെയെന്നും ഇത് പ്രാപിക്കുവാനുള്ളത് വചനത്തിൽ ഇത് പഠിക്കാനും ജീവിതത്തെ അങ്ങനെ ക്രമീകരിച്ച് സമർപ്പിക്കാനും തയ്യാറാകുന്നുവെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ് ഇന്ന് ലോകത്തിൽ ആമേൻ ദൈവ വചനവുമായി ഒന്നിനെയും വകവെക്കാതെ ജീവനെ പോലും കളഞ്ഞ് എന്താണെന്നറിയോ സ്വന്തം ജീവനെ ത്യജിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഈ ലോകത്ത്? അങ്ങനെ താല്പര്യമുള്ളവരാണ് സ്തോത്രം പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവർ. കാരണം അവർ ഈ ലോകത്തിലല്ല, അവർ മറ്റൊരനുഭവത്തിൽ. ഈ ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ദൈവാത്മാവിനാൽ നാം സ്നാനപ്പെടണം. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കൃത്യമായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഉപദേശിക്കുന്നു. ഇത് പഠിക്കുവാൻ നിങ്ങൾ കൃത്യമായി വരികയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മീയ മണ്ഡലം വളരെ വളരെ ശീഘ്രത്തിൽ ആമേൻ സ്തോത്രം വളരെ വേഗത്തിൽ വികാസം പ്രാപിക്കുമെന്നുള്ളതിന് യാതൊരു ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ എഴുന്നേക്കും തന്നെ താൻ. ആത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വചനം സംസാരിച്ചു തുടങ്ങും, ഷൈനസ് മാറും, ആമേൻ ഭയം മാറും, ആമേൻ ധൈര്യത്തിന്റെ ആത്മാവായത്, സുബോധത്തിന്റെ ആത്മാവായ, എന്താ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും, ആമേൻ പറയുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും സുബോധമായ പറയുന്നത് കൊണ്ട് ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഈ ആത്മാവിന്റെ അനുഭവം പഠിക്കുവാൻ ദൈവമക്കളെ നിങ്ങൾ തയ്യാറായിരിക്കും. അപ്പോ നാം ആദ്യമായി പഠിക്കുവാൻ പോകുന്ന ഏഴ് ആമേൻ ഘടകങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവോ? പരിശുദ്ധാത്മസ്നാനം. അതാ ഇന്ന് നാം പഠിക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് അത് പൂർത്തീകരിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് നോക്കാം. ഇനി 10 മിനിറ്റേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ കുറിച്ച് പഴയ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ആമേൻ വാഗ്ദത്തമായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര രസകരമായ കാര്യമാണ്, കൃത്യമായ കാര്യമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും അത് തെളിവായി ഉണ്ടായിരിക്കണം, കർത്താവ് കൽപ്പിച്ചതായിരിക്കണം, അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും ആദിമ സഭ അനുഭവിച്ച് അത് പ്രാവർത്തികമാക്കിയതുമായിരിക്കണം അതൊരു ഉപദേശമായി സ്ഥാപിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മസ്നാനം കർത്താവിന്റെ ദാനമാണെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിതാ കിടക്കുന്നു. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:11-12 വാക്യങ്ങളിൽ കൃത്യമായി വ്യക്തമായി അത് പരിശുദ്ധാത്മാവ് തന്നെ ഇതിന്റെ ഗുണേവൻ എഴുതി വെച്ചു. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവർ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇന്നും അന്യഭാഷയുടെ വിഷയം വരുമ്പോ പലർക്കും കേൾക്കാൻ മനസ്സില്ല, അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇന്നും ദൈവത്തിന്റെ വാക്കത്തോ എഴുതി വെച്ചേക്കും. കൃത്യമാ കളിയാക്കുന്നവരുണ്ട്, ആമേൻ മാറി നിന്ന് പരിഹസിക്കുന്നവരുണ്ട്, ആമേൻ ഇത് വെറുതെയാണെന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. ഹാലല്ലേലൂയ. ഇതിന് വചനത്തിൽ തെളിവില്ലെന്ന് പറയുന്ന വിഭാഗം തന്നെ പ്രത്യേകമായി ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തീയ വിഭാഗം. അങ്ങനെ എന്നു വേണ്ട, സ്തോത്രം. ഈ ഒരു അനുഭവത്തെ നിരസിച്ച് കളയുമെന്ന് ദൈവവചനം ഇതാ ഡിക്ലെയർ ചെയ്യുന്നു. എന്നാ ദൈവം പറയുന്നു, അങ്ങനെ ഒരു കൂട്ടരുണ്ട് എന്ന് കർത്താവ് പറയുന്നു, യഹോവയായ ദൈവം പറയുന്നു. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ, സ്തോത്രം. ശ്രദ്ധിക്കുക, അന്യഭാഷ പറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അതിനാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കളിയാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാൻ ഒക്കത്തില്ല. ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ അപഹസിച്ചാൽ കെടുത്തിക്കളഞ്ഞാൽ ഞാൻ നിങ്ങളോട് എന്റെ നേരെ ഒരു ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം ഉച്ചരിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി ദൈവവചനം അടിവരയിട്ട് ജനത്തോട് പ്രഖ്യാപിക്കും. സ്തോത്രം.
വളരെ ശക്തമായി പറയുക, പരിശുദ്ധാത്മാവിനെ ദുഷിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നേരെ അപവാദം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ അപഹസിച്ചാൽ, ദുഷിച്ചാൽ, നിന്ദിച്ചാൽ, ആമേൻ കളിയാക്കിയാൽ, സ്തോത്രം, ഈ ലോകത്തിൽ മാത്രമല്ല ഗതി കിട്ടാതെ പോകുന്നത്, അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവർ പറഞ്ഞോട്ടെ, നമ്മൾ അതിനെ വിധിക്കരുത്, അതിന്റെ പുറകെ പോകരുത്, ആവശ്യമില്ലാത്ത നമുക്ക് വിവേചിച്ചറിയാം. വിവേചന ശക്തി കൊണ്ടേ പറഞ്ഞു, കൃത്യമായി കാര്യകാരണ സഹിത തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമേ സ്തോത്രം. ഒരു കാര്യം കൂടെ അടിയവരെ വിട്ടു, എല്ലാ അന്യഭാഷയും അന്യഭാഷ അല്ല, സ്തോത്രം. അതുകൂടെ അതിന്റെ കൂടെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്, ദുരാത്മാവിന്റെ പ്രവർത്തനം വൈശാച തന്ത്രങ്ങൾ ലഭിച്ചവും വിദഗ്ധന. അതുകൊണ്ട് സൂക്ഷിച്ചു പഠിക്കണം ആ കാര്യത്തെ കുറിച്ച്. നിങ്ങൾക്കറിയാം ദൈവാത്മാവാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതിന് തെളിവ് തരാൻ ദൈവത്തിൽ ദൈവാത്മാവാണോ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. വിവേചന വരമുള്ളവരുണ്ട്, അവർക്ക് വിവേചിക്കാൻ പറ്റും, സ്തോത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ ആമേൻ. ഇവിടെ പറയുന്നു, അധരങ്ങളാൽ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവർ ഈ ജനത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ തന്നെ, അന്യഭാഷകൾ എന്ന് പറയുന്നതിനകത്ത് വ്യാഖ്യാനമുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നതുണ്ട്, അങ്ങനെ പലവിധ ആമേൻ കാര്യങ്ങൾ. അതാണ് അന്യഭാഷ നിലവർത്തെ ഭാഷകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം. അതിനകത്ത് തരംതിരിവുണ്ട്, സ്തോത്രം. അത് പിന്നീട് നമുക്ക് പഠിക്കാം ആവശ്യം, സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മ സ്നാനം കിട്ടിയാൽ ആദ്യം ഒരു ദൈവഭക്തന്റെ മേൽ അടയാളമായി ആദ്യമായി വരുന്നത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ അവൻ അറിയാത്ത ഒരു പുതു ഭാഷ സംസാരിക്കുവാൻ ആരംഭിക്കും. അത് ജ്വലിക്കും, അത് വളരും, ഭാഷകൾ മാറും, സ്തോത്രം. അങ്ങനെ തന്നെ നിലനിൽക്കയില്ല. അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് ദൈവം ആത്മനദികൾ ഒഴുകുവാൻ തുടങ്ങും, സ്തോത്രം. അനുഭവത്തിലേക്ക് നാം കടന്നു പോകുവാൻ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം പറയുന്നു, ഇത് സ്വസ്ഥത നൽകുന്നതാണ്. ആമേൻ. എപ്പോഴും അന്യഭാഷ പറഞ്ഞു, അടുക്കളയ്ക്കും അന്യഭാഷ പറഞ്ഞു, എവിടെ പോയാലും അന്യഭാഷ. ആമേൻ. ചിലപ്പോ ജോലി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, മൗനമായെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളെങ്കിൽ, സ്തോത്രം. ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വസ്ഥത നൽകുന്നതാണ്. പിരിമുറുക്കം വരുമ്പോ, പ്രശ്നം വരുമ്പോ, സമാധാനക്കേട് വരുമ്പോ, ആമേൻ, ജീവിതത്തിൽ പ്രതിസന്ധികൾ മുന്നേ, ആമേൻ, എരിഹോ മതിലുപോലെ നിൽക്കുമ്പോൾ ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ തുടങ്ങിയാൽ, ആമേൻ, ഇതിന്റെ പരിശുദ്ധാത്മാവ് സ്നാനത്തിന്റെ തെളിവായ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങും, വേറൊരു മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിനക്ക് സ്വസ്ഥത തരാനാ, സമാധാനം തരാനാ, പിരിമുറുക്കം മാറ്റാനാ, സമാധാനക്കേട് മാറ്റാനാണ് കർത്താവ് നമ്മെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ താകുന്നു സ്വസ്ഥത എന്ന് കൃത്യമായി പറയുന്നു. അപ്പൊ ആത്മമണ്ഡലമാണ് സ്വസ്ഥത നൽകുന്നത്. ഭൗതികമായ ലോകം നമുക്ക് സമാധാനക്കേട് മാത്രമേ നൽകിയുള്ളൂ, നമുക്ക് പിരിമുറുക്കവും ആമേൻ നിരാശയും മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ആത്മമണ്ഡലത്തിൽ ആമേൻ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന ഏത് മനുഷ്യനും അവന് സ്വസ്ഥതയും സമാധാനവുമാണ് ഫലം, സ്തോത്രം. ആമേൻ. അതുകൊണ്ട് സ്തോത്രം, യെശയ്യാ പ്രവാചകനിലൂടെ അന്യഭാഷയിൽ സംസാരിക്കുക എന്ന പ്രാരംഭ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ കുറിച്ച് കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, സ്തോത്രം. ഇതേ കാര്യം തന്നെ പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, സ്തോത്രം. ഇതേ സെയിം കാര്യം തന്നെ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് ഇത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ താൻ ലേഖനത്തിൽ അതാ കുറിച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചേക്ക്, 1 Corinthians 4:21. പ്രമാണത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത്? ഇതാ എഴുതി വെച്ചിരുന്നത്, യെശയ്യാ പ്രവചനം 28:11-12 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ ആധികാരികത അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ജനം മുക്കാൽ ഭാഗവും സ്വീകരിക്കത്തില്ലെന്ന്, ഇവരെന്നെ നിരസിച്ചു കളയും, ഇതിനെതിരെ തള്ളിക്കളയും, ഇതിനെതിരെ അപവാദം പറയും, ഇതിനെ പരിഹസിക്കും, ഇതിനെ കെടുത്തിക്കളയും. അതുകൊണ്ട് സ്തോത്രം, കൃത്യമായി ദൈവവചനത്തിൽ അനേകർ ഈ സന്ദേശം സ്വീകരിക്കാതെ ഇതിനെ, സ്തോത്രം, ആമേൻ, നിരസിച്ച് കളയുമെന്ന് യെശയ്യാവും മുന്നറിയിപ്പ് നൽകുന്നതിനെ അപ്പോസ്തലനായ പൗലോസ് കൃത്യമായി പുതിയ നിയമത്തിൽ, ആമേൻ, ആ വചനത്തെ ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നു, സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവ് വിശ്രമം നൽകുന്നത് ക്ഷീണിതർക്ക് വിശ്രമമാണ്, മനസ്സിനും ഹൃദയത്തിനും ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് അനേക വിശ്വാസികളെ ഇത് നിരസിക്കാൻ അപിശാചി പ്രേരിപ്പിക്കുന്നത്, ഇത് ആവശ്യമില്ല.
അല്ലാതൊക്കെ ജീവിച്ചാൽ മതി, ഉള്ള അനുഗ്രഹം മതി. ഇനി മറ്റുള്ളവർ കളിയാക്കുന്ന ഈ ഭാഷയിലേക്കൊന്നും കടക്കണ്ട, മറ്റുള്ളവർ വിധിക്കുന്ന ഈ ആവശ്യമില്ലാത്ത ശബ്ദത്തിലേക്കൊന്നും എനിക്ക് കടക്കണ്ട എന്ന് പറഞ്ഞ് പിശാച് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ സ്തോത്രം ഈ ഉപദേശ വിഷയങ്ങളിൽ പ്രധാനമായും ജനം ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു വിഷയമാണ് അന്യഭാഷ. അതുകൊണ്ട് വ്യക്തമായും ആധികാരികമായി ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. മറ്റുള്ളവരോട് നാം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരല്ലാതായി തീരും. അതുകൊണ്ട് വ്യക്തമായി ഇത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത്. അപ്പോൾ നമുക്കും സംശയത്തിൻ്റെ നിവൃത്തി വരും. മറ്റുള്ളവർ ചോദിച്ചാൽ ആധികാരികമായ ദൈവവചനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇതിൻ്റെ തുടർമാനം നാം ഇനിയും ദൈവവചനത്തിൽ അനേക തെളിവുകൾ പഴയ ദൈവത്തിൽ ഉള്ളതുകൊണ്ട് അത് നാം പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടും. കഥാപാത്രങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.